അല്ല അസ്സലാമു മക്കളെ ഒരു നമ്പർ കാണിച്ചിട്ട് പോയി ടൈമും പോയി കേട്ടത് പിന്നെ സത്യം പഴശ്ശി രാജ കണ്ടോ പക്ഷെ പഴച്ച രാജ ആദ്യമാണ് ൂത്തതെറിഞ്ഞില്ലേ മലർ മാല കുറുക്കാൻ പോരു. വീണ്ടും ഉത്സവത്തിന് കൊടിയേറുകയാണ്. കഴിഞ്ഞ ആഴ്ചത്തെ ബാക്കി ഉത്സവമാണ് നടക്കാൻ പോകുന്നത്. നമ്മളോടൊപ്പം ഈസ്റ്റി കോമഡി ഉത്സവം പവേർഡ് ബൈ സുനിത്ര മാട്രിസ് ആൻഡ് വി സ്റ്റാറിൽ നമ്മുടെ കാര്യക്കാരനുണ്ട്. Let's welcome Chinito. And of course, we have the privilege of having Guinness Pakru amidst us. And let's also welcome our own Kalabhavan Prajod. Madralla, നമ്മളോടൊപ്പം ഇവിടെ ഉള്ളത് മൈലക്കൊമ്പ് തൊടുപുഴയുള്ള മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷനിൽ നിന്നുള്ള മക്കളാണ്. എല്ലാവർക്കും സ്വാഗതം. ഈസ്റ്റി കോമഡി ഉത്സവം പവേർഡ് ബൈ സുനിത്ര മാട്രസ് ആൻഡ് വി സ്റ്റാറിൽ ആദ്യം മിമിക്രി കോമ്പറ്റീഷൻ. മിമിക്രി കോമ്പറ്റീഷൻ ഇവിടെ എത്താൻ പോകുന്നത് വിനയ്കുമാർ ആൻഡ് പ്രശാന്ത്. വിനയ്കുമാർ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. എവിടെ? ഇവിടെ തന്നെയാണോ? അല്ല, കോട്ടയത്ത് ടെക്സ്റ്റൈൽസിൽ വർക്ക് ചെയ്യാം. ഓക്കെ, ആരൊക്കെയാണ് ലിസ്റ്റിലുള്ളത്? സുരേഷ് കൃഷ്ണ, ഓക്കെ, പൂജപ്പുര രവിചേട്ടൻ, ഓക്കെ, പിന്നെ അലൻസിയർ. അലൻസിയർ, ബ്യൂട്ടിഫുൾ ലിസ്റ്റ്. അപ്പോ പ്രശാന്ത് പറയൂ. കോഴിക്കോട് വടകരയാണ് സ്ഥലം. ആശാരിപ്പണിയാണ്. ആശാരിപ്പണിയാണ്. ഓക്കെ, ശരി. ചെയ്യുന്നത് മാമുക്കോയ, ഭീമൻ രഘു, പിന്നെ ഒരു മോർഫിംഗ് ആണ്. പൃഥ്വിരാജും ബഹുദൂറും തമ്മിലുള്ള. ഓ, അത് ശരി. ഓക്കെ, അപ്പൊ എന്തായിരുന്നാലും നമുക്ക് തുടങ്ങുന്നത് പ്രശാന്തിന് തന്നെ തുടങ്ങാം. പ്രശാന്ത് നമ്പർ പറ. നമ്പർ 6. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 6. ഓ, ടൊവിനോ. ടൊവിനോയുടെ സൗണ്ട് ശ്രമിച്ചു നോക്കണം. എന്തായാലും നമുക്ക് വന്നാൽ ശ്രമിച്ചേ പറ്റുള്ളൂ. എന്നൊന്നും ചെയ്യണമെന്നില്ലേ? നല്ല ധൈര്യം അടിച്ച് ടൊവിനോയുടെ. ഒരു ത്യാഗം ചെയ്യാൻ വന്നതല്ല ഞാൻ. ഒരു ത്യാഗം ചെയ്യാൻ വന്നതല്ല ഞാൻ. അറിഞ്ഞില്ല, ഇത് ഞാൻ അറിഞ്ഞില്ല. ദേവിയുടെ കടാക്ഷം നിന്നിൽ എത്രത്തോളം ഉണ്ടെന്ന്. ഓക്കെ, പോട്ടെ, നമ്മുടെ ലിസ്റ്റിലുള്ള അല്ല, അതുകൊണ്ട് വിട്ടുള്ള ഞാൻ. യുവർ നമ്പർ. നമ്പർ 11. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 11. ഹൈ കർണാടക സാർ, നമ്മുടെ ലീഡർ കെ കർണാടക. എല്ലാവർക്കും എന്റെ നമസ്കാരം. ഇമ്മാതിരി ടീമിന് എന്റെ കൈ കിട്ടി ഞാടി നല്ല ടീടി. നിങ്ങൾ എന്താണോ ചെയ്തോ? എരുമേലി വഴി പമ്പ പോവാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ഇറങ്ങിട്ട് വേണം പോവാൻ. അതുകൊണ്ട് ഇരിക്കുന്നില്ല. ഓക്കെ, യുവർ നമ്പർ. നമ്പർ 2. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 2. അയ്യോ, പ്രചോദട്ടൻ അവതരിപ്പിക്കുന്ന താരത്തെ കാണിച്ചതിനോട് പ്രചോദട്ടൻ അവതരിപ്പിക്കാൻ. പുള്ളിയുടെ സ്റ്റോണ് പുള്ളി തന്നെ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക. മാന്യ പ്രേക്ഷകർക്ക് കോമഡി ഉത്സവത്തിലേക്ക് സ്വാഗതം. നമ്പർ 1. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 1. ഓ, കിട്ടിയല്ലോ. കറക്റ്റ് ലിസ്റ്റിലുള്ള ആളെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വിനീത്. അദ്ദേഹത്തിന്റെ അനാർക്കലി എന്ന സിനിമയിലെ വോയിസ്. ഓക്കെ, ഭാഷ മലയാളം തന്നെ. ദീപുകാര് തമ്മിൽ തമ്മിൽ കാണുമ്പോ ഇതാണ് ഭാഷ. കുറച്ച് മലയാളം, അറബി എല്ലാം കൂടി ചേർന്നിട്ട് ഒരു മിക്സ്. ജസറി എന്ന് പറയും. 5 അടി വീതിയുള്ള റോഡും 20 കിലോമീറ്റർ സ്പീഡും. ഈടെ ആർക്കും ഹെൽമറ്റ് ഒന്നുമില്ല സാറേ. അപ്പോ അടുത്തത് യുവർ നമ്പർ 8. ലാസ്റ്റ് നമ്പർ ആണ് 8. ആ, ചേരാ മേട്ടൻ. ഇനി ചേട്ടന്റെ അഭാവത്തിൽ നമ്മൾ ഉത്സവം നടത്താൻ വിളിച്ചിരുന്നു. അയ്യോ, ദേ ഒരു മതിരി ചോറിന ഭർത്താനം പറഞ്ഞല്ലോ, അടിച്ചിന്റെ മോന്തിന്റെ ഷേപ്പും മറ്റും. അമ്മു ഒന്ന് ചിരിച്ചടി. ചിരിക്കണേ ചിരിക്കണേ, ശവം പോടി ഇവിടുന്ന്. എടോ, ഈ തലയ്ക്ക് വെളിവില്ലാത്തവനൊക്കെ ഇങ്ങോട്ട് കയറ്റി വിടുന്ന എന്തിനാ? എടോ, സാധനത്തെ പിടിച്ച് പുറത്താക്കണം.
വലിയ കുഴപ്പമില്ലാതെ എനിക്ക് തോന്നി. മിക്കവാറും സനൂപിന് നാട്ടുകാർക്ക് കിട്ടിയിട്ട് പെരുമാറും. സനൂപിന്റെ ഫോൺ നമ്പർ വെച്ച് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്യുന്നു. സനൂപിന്റെ നമുക്ക് എന്തായാലും എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കല്ലേ. ഞാൻ കണ്ടിട്ടില്ല സനൂപെ. ഒരു 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 എണ്ണവും കൂടി കഴിഞ്ഞാൽ സനൂപിനെ ഇവിടെ സ്റ്റേജിൽ വേണേ. ഇദ്ദേഹത്തിന്റെ ലാസ്റ്റ് നമ്പർ പോവാണ്. വിനയകുമാറിന്റെ ലാസ്റ്റ് നമ്പർ കഴിഞ്ഞാൽ സനൂപ് ഇവിടെ സ്റ്റേജ് വേണേ. ഓക്കെ വിനയകുമാർ ലാസ്റ്റ് നമ്പർ. Number 14. Number 14. Let's open number 14. കല്യാണം കഴിച്ച അത് വഴി അങ്ങ് പൊയ്ക്കോ. കെട്ടിച്ചു വിട്ടേ. അപ്പോ തിരിച്ചേട്ടനെ സ്റ്റേജിലോട്ട് വിളിക്കുന്നതിന് മുമ്പ് സനൂപിനെ സ്റ്റേജിലോട്ട് വിളിക്കാൻ പോകണം. എല്ലാരും ചേർന്ന് സനൂപ് 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 സനൂപ്. നമ്മുടെ സ്വന്തം ട്രോൾ ദൈവമായ സനൂപിനെ ഒരുപാട് പേര് കാണണമെന്ന് പറഞ്ഞു. ഫോൺ നമ്പർ ഞാൻ തരുന്നതായിരിക്കും എല്ലാവർക്കും. സനൂപിനെ മൈക്കൊന്നു കൊടുത്തേ. ആ പറഞ്ഞോ. താങ്കൾ എന്ന് മുതലാണ് ഇങ്ങനെ പണി കൊടുക്കാനായിട്ട് ഇങ്ങനെ? അല്ല ഇത് ഞാനായിട്ട് തീരുമാനിച്ചല്ല. ഇത് ഫസ്റ്റ് പറയുന്നത് മിഥിലേട്ടനും സതീശേട്ടനും കൂടിയാ. പിന്നെ എങ്ങനെ വർക്കൗട്ടാവെന്ന് അറിയില്ലായിരുന്നു. പിന്നെ ഇത് വർക്കൗട്ട് തുടങ്ങിയപ്പോഴത്തേക്കും സിനിമ മാത്രല്ലെ, എല്ലാ ഭാഗത്തുനിന്നും എവിടെ നിന്ന് കിട്ടിയാലും അതിന് എന്ത് കിട്ടും നോക്കും. കട്ട് ചെയ്യും. പാട്ടായാലും വീട്ടില് ഡയലോഗ്സ് ആയാലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ അപ്പൊ ഒരു പാട്ട്. കല്യാണം കഴിച്ചാണോ? അതെ, ഒരു കുട്ടിയുണ്ട്. അല്ല ഇതിൽ നല്ലൊരു ഭാവി കാണുന്നുണ്ട് ഞങ്ങള്. കുട്ടിയുടെ കാര്യത്തിലല്ല ഞാൻ പറഞ്ഞത്. മതി മതി മതി, ദിലീപ് ഇഷ്ടപ്പെട്ടു, ദിലീപ് ഇഷ്ടപ്പെട്ടു. ഒരു നമ്പർ പറ. ഒരു നമ്പർ കാണിച്ചിട്ട് പോയ പറ നമ്പർ പറ. അവിടെ 12. Let's open number 12. ബോട്ട്. കൗണ്ടർ ഒന്നുമില്ല. പോയി, ടൈമിംഗ് പോയി. അവൻ നല്ല സാധന. സനൂപ് ഇല്ലാണ്ട് നടക്കില്ല. സനൂപ് അങ്ങോട്ട് തന്നെ ഇല്ല. താങ്ക് യു, താങ്ക് യു സനൂപേ. പക്ഷേ താങ്ക്സ് ലോട്ടോ. സനൂപിന്റെ ആ കൗണ്ടേഴ്സ് ആണ് സനൂപേ. പോരുന്ന ഒരു കാര്യം കൂടുതൽ എന്റർടൈനിങ് ആക്കണേ. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. കാരണം ടൈമിംഗ് എന്ന് പറയുന്നത് സ്റ്റേജിലാണെങ്കിലും കമ്പ്യൂട്ടറിന്റെ പുറകിലാണെങ്കിലും ഒരു സ്വിച്ചില് നമ്മുടെ വിരലിലുള്ള കാര്യമാണ്. അത് ഇൻബോൺ ആയിട്ടുള്ള ഒരു ടാലന്റ് ഉള്ള ഒരു കലാകാരൻ മാത്രമേ അത് പറ്റുള്ളൂ. എല്ലാ അഭിനന്ദനവും. ഇനി സമയമായി തിരിച്ചേട്ടന്റെ സ്റ്റേജിലേക്ക് വരാൻ. ആരൊക്കെ ലിസ്റ്റിൽ ഇനി ബാക്കിയുള്ള? മാമുക്കയ, ഭീമൻ രഘു, പിന്നെ ഒരു മോർഫിംഗ്. മോർഫിംഗ്, ഓക്കെ. അപ്പൊ അത് മൂന്നും ചെയ്യാനുണ്ട്. അപ്പൊ മാമുക്കയ തുടങ്ങാം. അല്ലാ, അസ്സലാമു അലൈക്കും മക്കളെ. യശസ്വി ഏത് കൊല്ലം പഠിക്കണേ? ആവശ്യമോ? ഒന്നും പറയണ്ട. മോനെ മോനെ പോരാ, ഈ സ്നേഹിച്ചോനെ കെട്ടണോ? അല്ലെ പ്രേമിക്കാൻ പോരെ? ഇത്തിരി ചങ്കുറപ്പൊടക്ക് കുമാരനാശാൻ പാട്ടിലെനക്കറിയില്ലേ. മോനെ സ്നേഹമാണെങ്കിൽ സാമ്പാർ കുഴിയിൽ സ്നേഹത്ത് നിന്നിരുന്നു ലോകം. അല്ല അല്ല, വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു. അടുത്തത് ഭീമൻ രഘു. ഭീമൻ രഘു, ഓക്കെ. വരണം വരണം വിശ്വരന്തിയുടൻ, പവിത്രനെ തേടി നീ ഇവിടെ വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. കുറച്ചു നാളായിട കയ്യും കാലും ഒക്കെ നിലനിർത്തിയിട്ട് മണപ്പള്ളി പവിത്രന്റെ ബോഡി ഗാർഡായും വോച്ച്മാനായും എന്നും ഞാനുണ്ടാവും. വിനാശകാലെ വിപരീത ബുദ്ധി അവന്റെ കൂടി അവന്റെ തന്നെ തോണ്ടും. ആദ്യമായിട്ടാണ് ഭീമൻ രഘുവിനെ ഇത്തിരി വൃത്തിയായിട്ട് അല്ലെങ്കിൽ ജോയൊന്നും മാറ്റാണ്ട് നന്നായി. അടുത്തത് പൃഥ്വിരാജിന്റെ ശബ്ദത്തിൽ നിന്നും ബഹദൂറിന്റെ ശബ്ദത്തിലേക്കും തിരിച്ച് ബഹദൂറിന്റെ ശബ്ദത്തിൽ നിന്ന് പൃഥ്വിരാജിന്റെ ശബ്ദത്തിലും പോകുന്ന ഒരു മോർഫിംഗ്. ഓ, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ഇതുവരെ ഇങ്ങനെ ഒരു വിഭവം കണ്ടിട്ടില്ല. കണ്ടിട്ടില്ലോ? കേട്ടിട്ടില്ല. എടി ചങ്ങനാശ്ശേരിക്കാരൻ മത്തായിച്ചന്റെ മോളെ ചാന്ദ്രിക, നീ എന്നതാടി കരുതിയെ? നീ അങ്ങ് ഗുഡ് ബൈ പറഞ്ഞു പോയാൽ ഈ രമണൻ കെട്ടിത്തൂങ്ങിക്കര നാടുവെന്ന് അത് പണ്ട്. ഇന്ന് ഈ കഴുത്തി കുറുക്ക് വീഴുന്നുണ്ടെങ്കിൽ അതിന്റെ മറ്റേറ്റത്ത് നീ ഉണ്ടാവും മോളെ. ജീവിക്കാനാണെങ്കിൽ ഒരുമിച്ച്, മരിക്കാനാണെങ്കിൽ ശവാട. ഓക്കെ, അടുത്തത് അലൻ സീറിയേട്ടൻ്റെ. ഓക്കെ,
അങ്ങനെ ഒരു പരിപാടിയില്ല. ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ പോലെ നന്ദി കേട്ട പൊട്ടിഞ്ഞോട് പണിക്കുകയാണ്. എണീക്കടാ, നീ സോണത്തെ പേട്ടും കുഴപ്പമാണ്. എനി എൻ്റെ കൊച്ചിനെ കൊണ്ട് നീ കട്ടപ്പണം നിറഞ്ഞ നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പിട്ടിക്കും. പുതിയ ഗപ്പി എന്ന് പറയുന്ന സിനിമയിലെ അദ്ദേഹത്തിന്റെ വോയിസിന്റെ വ്യത്യാസം. സാറ് ടീഷർട്ട് ഉള്ളല്ലോ, താടിയുള്ള ടീഷർട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്കത് നിൽക്കണ്ട, എനിക്ക് പോയാലും മനസ്സു മാറി പോയാലോ. എന്നാൽ വെരി ഗുഡ്, വെരി ഗുഡ്. വിനയ്കുമാർ ഇനി വെറൈറ്റി ചെയ്യോ? ശശികലിംഗയുടെ പുതിയ ഡയലോഗ് വ്യത്യാസം വരുത്തി. നമ്മുടെ മൂപ്പം പറയുന്ന ഡയലോഗ്, പുലിമുരുകനിലെ മൂപ്പം പറയുന്ന ഡയലോഗ് ശശികലിംഗ പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? നിങ്ങളുടെ ലക്ഷണം കണ്ടപ്പോൾ മനസ്സിലായി എന്തൊക്കെ വെറൈറ്റി സാധനങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ മൂന്നെണ്ണം ചെയ്യാൻ പാടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നു വേണ്ടട്ടോ, നമുക്ക് ഇവിടെ പെർഫോം ചെയ്യാനുള്ള അവസരമുണ്ട്. അതിനെ മടലിൽ പോയി തന്നെ കൊല്ലണം, അതാണ് കാടിന്റെ നിയമം. രാവിലെ മുതൽ ഫോൺ വിളി തുടങ്ങും, മുരുകനുണ്ടോ, മുരുകനെ പറയാ, മുരുകൻ എന്തിരേ. അവസാനം ഞാൻ ആ ബൈശാഖിന്റെ നമ്പർ കൊടുത്തു. അസലല്ല, ആ വെറൈറ്റി നന്നായില്ലേ? എന്തായാലും കൃത്യമായിട്ട് ജോലി എടുക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ടെക്സ്റ്റൈൽസിൽ ഫുൾ ടൈം ഇത് തന്നെ പഠിച്ചോണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ചോദിക്കാറുണ്ട് നിനക്ക് എന്താണ്, നിനക്ക് പ്രാന്ത് വല്ലാണ്, അല്ലെങ്കിൽ വട്ടമില്ല, ചുമ്മാ തമാശക്കാണ് വെറുതെ ചോദിക്കും. ഒറ്റക്കിരുന്ന് ഒറ്റക്കിരുന്ന് ഞാൻ ചില സമയത്തൊക്കെ മാറി ഒറ്റക്കിരുന്ന് വർത്തമാനം പറയും. ഒറ്റക്കിരുന്ന് തന്നെ ഇങ്ങനെ ചെയ്യുന്നതൊക്കെ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരാളെ കണ്ടിരുന്നു. പുള്ളി പ്രശസ്തനായി ഭാവിയിൽ, കെഎസ് പ്രസാദ് എന്ന് പറയുന്നത്. എന്റെ അമ്മ വീടിന്റെ ഫ്രണ്ടിൽ റെയിൽവേ ട്രാക്കാണ്, കലാപുവിന്റെ പിന്നില്ല. അതിലെ കൂടി ഇങ്ങനെ നടന്നു പോകണാണോ ഒറ്റയ്ക്ക് വർത്തമാനം പറഞ്ഞത്? പിന്നീട് പ്രശസ്തനായി മാറിയില്ലേ. പക്ഷെ എനിക്ക് എന്നാലും ഒരു കാര്യം ഉള്ളെന്ന് പറഞ്ഞാ, ഒരാൾ ഒറ്റയ്ക്ക് റെയിൽവേ ട്രാക്കിൽ നടന്നു പോയിട്ടും പിടിച്ചു മാറ്റാതെ തിരിച്ചേട്ടന്റെ മനസ്സുണ്ടല്ലോ. ഇല്ല, ഞാൻ പിന്നാലെ പിന്തുടർന്നു, ഗുരുക്കന്മാരിൽ ഒരാളായി മാറിയത്. ഞാനും ഇതുപോലെ പിന്നാലെ ഇങ്ങനെ നടന്നത് എന്താ സംഭവം അറിയാൻ വേണ്ടി. അങ്ങനെയാണ് മിമിക്രിയിലേക്ക് ഇടന്നു വരുന്നത്. അപ്പൊ രണ്ടുപേരെയും തിരിച്ചേട്ടൻ ഏൽപ്പിക്കുന്നു. ഓക്കെ, വാപ്പോ. ഇനി അങ്ങോട്ട് മലയാളത്തിൽ, കേരളത്തിൽ ഒരുപാട് പരിപാടികൾ താങ്കൾക്ക് ഈ കൈ പിടിച്ചപ്പോഴേ കലാഭവമണി പിടിച്ച പോലെ ഉണ്ട്, അത്ര ശക്തമായ ഉരുക്കാണ്. പണിയെടുക്കണ കയ്യാ ചേട്ടാ. ഈസ്റ്റി കോമഡി ഉത്സവം പവർഡ് ബൈ സുനിത്ര മാട്രസ് ആൻഡ് വി സ്റ്റാറിൽ അടുത്തത് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. ആളാരാണെന്ന് അറിയാൻ ഒന്ന് പ്രൊഫൈലാണ്. സൗഹൃദങ്ങളെ പ്രചോദനവും പ്രോത്സാഹനങ്ങളുമാക്കി മാറ്റി മിമിക്രി വേദിയിൽ അനുദിനം മുന്നേറുന്ന ഹാസ്യതാരം ലിനു വൈക്കം. പെയിന്റിംഗ് തൊഴിലാളിയായ ലിനു ഭാര്യയും രണ്ട് കുട്ടികളുമടങ്ങുന്ന കുടുംബത്തോടൊപ്പം ജീവിതത്തിന്റെ കനൽ വഴികളിൽ സഞ്ചരിക്കുമ്പോഴും മിമിക്രിയെ മനസ്സിൽ നിന്നും മാറ്റി നിർത്തുന്നില്ല. രണ്ടു പതിറ്റാണ്ടായി അനുകരണ ലോകത്ത് നിറസാന്നിധ്യമാകുന്ന ലിനു ഗായക ലോകത്തെ സ്ത്രീ പുരുഷ ശബ്ദങ്ങളെ ഒരേ സമയം അനുകരിക്കുന്നതിൽ ഒന്നാമനാണ്. മലയാളി മറക്കാത്ത ഗാനങ്ങളെ തന്റെ ശബ്ദാനുകരണത്തിലൂടെ മധുരമായി അവതരിപ്പിക്കുന്ന ലിനു വൈക്കത്തെ ചിരിയുടെ ഈ മഹാമേളയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോ ലിനു, എന്താ ഇവിടെ ചെയ്യാൻ പോകുന്നത്? ഞാൻ പാട്ടുകാരെ ഇമിറ്റേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഡ്യുവറ്റ് സോങ്ങുകളും പിന്നെ ജാനകിയമ്മയുടെ രണ്ട് വോയിസും, പഴയ വോയിസും പുതിയ ഇപ്പോഴത്തെ വോയിസും ചെയ്യുന്നുണ്ട്. അതെ. അപ്പോ ലിനു എന്താ ചെയ്യുന്നത് ശരിക്കും? എനിക്ക് ജീവിതം പെയിന്റിംഗ് ആണ് വർക്ക്. പിന്നെ പ്രോഗ്രാംസ് 20 വർഷമായിട്ട് ഞാൻ ഫീൽഡിലുണ്ട്. അത് ശരി, 20 വർഷമായിട്ട് മിമിക്രി ഫീൽഡിലുണ്ട്. അപ്പൊ ലിനുവിന്റെ പരിപാടിയിലേക്ക് കടക്കട്ടെ. ഓക്കെ, ലിനു ആദ്യം എന്താ ചെയ്യാൻ പോകുന്നത്? ആദ്യം പഴയ ഒരു മലയാള ഗാനം, AM രാജ, പി സുശീല കോമ്പിനേഷൻ. ഓ, അത് ശരി, രണ്ടുപേരും. പെരിയാരേ പെരിയാരേ, പർവ്വത നിരയുടെ പനി നീരേ, കുളിരും കൊണ്ട് കുണുങ്ങി നടക്കും മലയാളി പെണ്ണാണു നീ, ഒരു മലയാളി പെണ്ണാണു നീ. മൈലാഞ്ചി കാട്ടിൽ വളർന്നു, മൈലാടും കുന്നിൽ പേരന്നു, പിന്നെ മൈലാഞ്ചി
നഗരം കാണാത്ത നാണം മാറാത്ത നാടൻ പെണ്ണാണു നീ, ഒരു നാടൻ പെണ്ണാണു നീ. അടുത്തത് കെ പി എസ് സിയുടെ ഒരു നാടകഗാനം, കെ പി എസ് സി കെ എസ് ജോർജ് സാറും സുലോചന കോമ്പിനേഷൻ. മനം പുത്തതറിഞ്ഞില്ലേ മലർ മാല കൊറുക്കാൻ പോരു, മാല കൊറുക്കാൻ പോരു. വള്ളിക്കുടലിനുള്ളിലിരിക്കും പുള്ളിക്കുയിലേ പാടു, പുള്ളിക്കുയിലേ പാടു. മനം പുത്തതറിഞ്ഞില്ലേ മലർ മാല കൊറുക്കാൻ പോരു, മാല കൊറുക്കാൻ പോരു. ചിറകുകളോലും വിണ്ണിൻ പുല്ലാങ്കുഴലേ പാടു, പുല്ലാങ്കുഴലേ പാടു. പുള്ളിച്ചിറകുകളോലും വിണ്ണിൻ പുല്ലാങ്കുഴലേ പാടു, പുല്ലാങ്കുഴലേ പാടു. നിന്നെയും ഓർത്താമേലെ നില പന്തലിൽ ആരേ നിൽപ്പു, പന്തലിൽ ആരേ നിൽപ്പു. മാലകൊരുത്തൊരു മൈലാഞ്ചി കൈ മാടി വിളിപ്പു നിന്നേ, മാടി വിളിപ്പു നിന്നെ. വള്ളിക്കുടലിനുള്ളിലിരിക്കും ോണിയിലേറി പുള്ളിക്കുയിലേ പാടു, പുള്ളിക്കുയിലേ പാടു. താങ്ക് യു. ജാനകിയമ്മയുടെ ഒരു 80s അല്ലെ ഒരു പാട്ട്. അവസാനമായി റിലീസായ 10 കൽപ്പനകൾ അതിലെ അമ്മ പൂവിനും. അമ്മ പൂവിനും ആമ്പൽ പൂവിനും പൂങ്കുരുന്ന് നീ പൂങ്കുരുന്ന് കന്നിയിളം പൂവേ പുഞ്ചിരി പൂന്തേനെ ഉമ്മ തരാം ഞാൻ പൊന്നുമ്മ തരാം വാ ദൂരെ ദൂരെ. ലിനുവിന്റെ ഒരു കോൺഫിഡന്റ് ലെവലാണ് ഞാൻ അഭിനന്ദിക്കുന്നത്. മറ്റൊന്നല്ലോ, പേടിയില്ല ഒന്നിന് അല്ലേ, പ്രൊഫഷണലാണ്, പക്ക പ്രൊഫഷണലാണ്. ആ മുഖത്ത് ആ ധൈര്യം കാണാം, ഒന്നിനും പേടിയില്ല, ഒന്നിനും പേടിയില്ല എന്നുള്ള വാസ്തവമാണ് അല്ലേ. അങ്ങനെയില്ല, പേടിയൊക്കെ ഉണ്ട്, പേടിയൊക്കെ ഉണ്ട്, പ്രയോഗത്തിനെയൊക്കെ പേടിയുണ്ട്. ലിനു അനുകരിച്ചത് എല്ലാം ഒന്നിനൊന്നിനും മികച്ചതായിരുന്നു. അതിനകത്ത് ഏതാണ് നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം എല്ലാം അത്ര മനോഹരമായിരുന്നു. എല്ലാ അഭിനന്ദനങ്ങളും ഭാവുകങ്ങളും, പ്രത്യേകിച്ച് നല്ല കുറെ പാട്ടുകളും കേൾക്കാൻ പറ്റി, പഴയ പാട്ടുകൾ. നമ്മുടെ ആസ്ഥാന ഗായകൻ പ്രജോദ ലിനു, എല്ലാം ഋഷഭം ഷഡ്ജം എല്ലാം വളരെ പെർഫെക്റ്റ് ആയിരുന്നു. സാധാരണ ഒരു ഗായകനോട് തന്നെ ഒറ്റയ്ക്ക് നിന്ന്, അതായത് രണ്ട് വോയിസ് പാടാൻ പറഞ്ഞാൽ വലിയ പാടാണ്.
അത് ലിനു രണ്ടുപേരുടെയും ആ ഡ്യുവറ്റ് പാടിയപ്പോ ഞെട്ടിപ്പോയി. കാരണം ഞാനവിടെ തന്നെ മറ്റേ പ്ലസ് ആണോ, അപ്പൊ പിന്നെ രണ്ടാമ ഒരു ചെറിയ ഡൗട്ട് ഉണ്ട്. എല്ലാരും നമ്മളെ പോലെയാണ് സ്റ്റേജിൽ പെർഫോം ചെയ്യണേ. എല്ലാം അനുകരിക്കുമ്പോ അടുത്തൊരു ബിജിയും കൂടി ഉണ്ടാവും, അതിന് ശേഷമാണ് മറ്റേലേക്ക് മാറുന്നത്. ഇതങ്ങനല്ല, പാടിയ ആ സെക്കൻഡിൽ തന്നെ അടുത്തേക്ക് പോകും. നാടകകാലത്തിലൊക്കെ ആ അതേ പറഞ്ഞു, ഗ്യാപ്പ് പോലും ഇല്ല, ഒരു വാക്കിൽ മാറുകയാണ്, മറ്റേതൊരു പാടി കഴിഞ്ഞിട്ട് അങ്ങോട്ട് മാറുകയാണ്. പക്ഷെ ലിനു ആ ഭാവേദ ഒന്നും മുഖത്ത് കാണിക്കാതെ വളരെ കൂളായിട്ട് നിന്ന് പ്രസന്റ് ചെയ്തു. അതാണ് ലിനുവിന്റെ ഏറ്റവും വലിയ സ്റ്റേജ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ ലിനു, കൺഗ്രാറ്റ്സ്. ലിനു ഗംഭീരമായിരുന്നു. എല്ലാവരും ലിനുവിന് വേണ്ടി കം ഓൺ വൺസ് മോർ. താങ്ക് യു ലിനു, പ്ലീസ് കം ബാക്ക്. ഈസ്റ്റി കോമഡി ഉത്സവം പവർഡ് ബൈ സുനിത്ര മാട്രസ് ആൻഡ് വി സ്റ്റാറിൽ അടുത്തത് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. സ്പെഷ്യൽ പെർഫോമൻസിന് എത്തുന്ന ആളിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും ഇവിടെ പറയാറുള്ള ഒരു കാര്യമുണ്ട്, നിങ്ങൾ മൂന്നുപേരും പറയുന്നുണ്ട് അത് അവിടെ ഇട്ടത് മോശമായി പോയിരുന്നു. സാധാരണ നമ്മുടെ ഇതിന്റെ ബാക്കിൽ ജനറേറ്റർ, ട്രാക്ടർ അല്ലേ, കത്രികയുടെ സൗണ്ട് ഇടാൻ പറയുക, ഉളിയുടെ സൗണ്ട് ഇടാൻ പറയുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും നമ്മൾ കഴിക്കാറുണ്ട് എങ്ങനെ ഉണ്ടാക്കും എന്ന് ചോദിക്കാറുണ്ട്. എന്നാൽ അടുത്ത വരാൻ പോകുന്ന ആളാണ് അതിനുള്ള ഉത്തരം. ആൾ ആരാണെന്ന് അറിയാൻ ടേക്ക് എ ലുക്ക് അറ്റ് ദ വീഡിയോ പ്രൊഫൈൽ. അംഗീകാരങ്ങളുടെ സ്വർണ തിളക്കവുമായി മിമിക്രിയുടെ ലോകത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കലോത്സവ ജേതാവ് എബിസൺ ബൈജു, തന്റെ മിമിക്രിയിലൂടെ അനുകരണ കലയിലെ മഹാരഥന്മാരെ പോലും അമ്പരപ്പിച്ച എബിസൺ ബൈജു ഇന്ന് പൊൻകുന്നം നിവാസികൾക്ക് പൊന്നിൻ താരം. ഒന്നാം ക്ലാസ് മുതൽ പാഠപുസ്തകങ്ങളോടൊപ്പം മിമിക്രിയെ സ്നേഹിച്ച എബിസൺ ബൈജു നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ നിത്യോപയോഗ വസ്തുക്കളുടെ ശബ്ദങ്ങളാണ് വേദിയിൽ അവതരിപ്പിക്കുന്നത്. അനുകരണ ലോകത്ത് ഏറെ ദൂരം മുന്നോട്ടു പോകാനുള്ള സർഗപ്രതിഭയുമായി എത്തിയ എബിസൺ ബൈജുവിനെ കോമഡിയുടെ മഹോത്സവ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ കഴിഞ്ഞ വർഷമായിരുന്നു നമ്പർ വൺ സ്കൂളിൽ വെച്ച്. കഴിഞ്ഞ വർഷമാണ്. ഏതാ സ്കൂളിൽ പഠിക്കുന്ന മോൻ? ഞാൻ പ്ലസ് ടുവിലോട്ട്. സ്കൂൾ ഏതാ? സ്കൂൾ ലാക്കാട്ടൂർ എം ജി എം എൻ എസ് എസ് ഹൈസ്കൂൾ. അപ്പോ എബിസന്റെ കല നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. എബിസൺ ആദ്യം എന്താ ചെയ്യാം? ഫസ്റ്റ് ഒരു പെട്രോൾ ജനറേറ്റർ സ്റ്റാർട്ട് ആക്കി. സനൂപിന്റെ പണി കളയാനുള്ളവനാ. അതെ അതെ അതെ. ഓക്കെ സനൂപേ, കൗണ്ടർ ഇടേ. നീ വാള് ഉപയോഗിച്ച് തടി ഇറക്കുന്ന ശബ്ദം. വാള് ഉപയോഗിച്ച് തടി ഇറക്കുന്ന ശബ്ദം. ഓക്കെ. അടുത്ത് നമ്മള് ബാർബർ ഷോപ്പിലൊക്കെ മുടി വെട്ടുമ്പോൾ ഉള്ള സൗണ്ട്. ആദ്യം മെഷീനില് അടുത്ത് കത്രിക വെച്ച് വെട്ടുമ്പോൾ താറാവ് കൂട്ടങ്ങള് കൂട്ടം കൂടി പോകുമ്പോൾ ഉള്ള സൗണ്ട്. അടുത്തത് ഒരു കടലരമ്പുന്ന ശബ്ദമുണ്ട്. കടലരമ്പുന്ന സംഭവമാണ്. എന്താണ് പറയാനുള്ളത്? ഇവരുടെ തന്നെ ചോദിക്കാം. തിരിച്ചേട്ടാ, ഇനിയുണ്ടോ? അവസാനമായിട്ട് മരണക്കിണർ. അതോടെ കഴിഞ്ഞ പറയും.
എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇദ്ദേഹം ഭാവിയിൽ എന്താ പറയാ മിമിക്രിക്ക് ഒരു വാഗ്ദാനം തന്നെ ആയിരിക്കും. യാതൊരു സംശയവും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, മാക്സിമം വേദികളിൽ കയറുക, കൂടുതൽ കൂടുതൽ പുതിയ പുതിയ ശബ്ദങ്ങൾ പരീക്ഷിക്കുക. എൻ്റെ മോൻ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത് അനൗൺസ് ചെയ്യുമ്പോഴാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഓഡിയൻസിന് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുത്ത് അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ യു ആർ നമ്പർ വൺ, യാതൊരു സംശയമില്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഈ പറഞ്ഞത് കൂട്ടി ഞാൻ പറയുകയാണെങ്കിൽ അതിനുശേഷം ഒന്ന് ചിരിക്കുകയും കൂടി ചെയ്യുക സ്റ്റേജിൽ. നല്ല ചിരിയാണ് കണ്ടോ. അപ്പൊ ചിരിക്കാതെ നിൽക്കുമ്പോൾ തന്നെ ആൾക്കാർക്കും ഒരു മൂഡ് ഓഫ് ആവും. ആദ്യം തന്നെ ചിരിച്ച് നല്ല പ്ലസ് ചിരി എന്ന് പറഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം വരെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും ചിരിക്കുകയാണെങ്കിൽ. നമ്മൾ ചിരിക്കാനും ചിരിപ്പിക്കാനുള്ള ആൾക്കാരാണ് അല്ലേ. അപ്പൊ ആദ്യം നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ചിരിയാണ്. ആദ്യം ചിരിക്കുക, ഒന്ന് ചിരിച്ചാൽ നന്നായിട്ട്. വെരി ഗുഡ്. ചെയ്തതെല്ലാം 100% പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ ഒരു മിമിക്രി ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഒരു മിമിക്രി തുടങ്ങുന്നത്, അനുകരണ കല തുടങ്ങുന്നത് കൂടുതലും സൗണ്ട് എഫക്റ്റുകൾ അനുകരിച്ചാണ്. അപ്പോൾ ഈ സൗണ്ട് എഫക്റ്റുകൾ അനുകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ടൊരു അസറ്റ് ഉണ്ടാകുക. ഈ സൗണ്ട് ഇനി മോഹം വളർന്ന എത്ര പ്രായമായാലും ഇത് ഏതെങ്കിലും ഒരു വേദിയിൽ അനുകരിച്ചാൽ അപ്പോഴും നിറഞ്ഞ കൈയിടിയായിരിക്കും ഉണ്ടാകുന്നത്. അത് സത്യം തന്നെയാണ്. എന്തായാലും മോനെ ഓൾ ദി ബെസ്റ്റ്. നീ ഗംഭീരമായിട്ട് ചെയ്തു. എല്ലാവരും എബിസന് വേണ്ടി പ്ലീസ് ഇവിടെ ആൻസർ ചെയ്യാം. താങ്ക് യു എബിസൻ. ടേക്ക് കെയർ ട്ടോ. ഇനി വരണേ ഇങ്ങോട്ട്. ഓക്കെ പ്ലീസ്. ഈസ്റ്റി കോമഡി ഉത്സവം പവേർഡ് ബൈ സുനിത്ര മാട്രസ് ആൻഡ് വി സ്റ്റാറിൽ അടുത്ത ഒരു സ്പെഷ്യൽ പെർഫോമൻസുമായിട്ട് വരുന്നത് നമ്മൾ സാധാരണ കാണുന്ന ഒരു സ്പെഷ്യൽ പെർഫോമൻസ് അല്ല. എന്താണ് എന്നുള്ളത് നമുക്ക് കാണാം. വെയിറ്റ് ചെയ്ത് കാണാം. ബലൂൺ ബലൂൺ വേണം. നല്ല ഒന്നാം തരം ബലൂൺ വേണം. ബലൂൺ വേണോ? ബിദിൻചേട്ടൻ ബലൂൺ വേണോ? ബലൂണ് വേണം. അല്ല ബിദിൻചേട്ടൻ ബലൂൺ അല്ല വേണ്ടത്, നല്ല ഊണാ വേണ്ടി തോന്നുന്നു. എന്റെ മോനല്ല, ഞാൻ വാതിലോട്ട് കയറിയപ്പോ എന്നോട് പറഞ്ഞ എന്റെ അച്ഛനെ കാണാനില്ല എന്ന് പറഞ്ഞ എന്നോട് കയറിയതാ. ഇതാന്ന് തോന്നില്ല അച്ഛൻ. അല്ല നിങ്ങളെ ഹൈഡ്രജൻ ബലൂണൊന്നും ഇല്ലേ? ഹൈഡ്രജൻ ബലൂണോ? അയ്യോ ഹൈഡ്രജൻ ബലൂണിന്റെ കാര്യം പറയരുത്. ഓച്ചറ അമ്പലത്തിലെ ഉത്സവത്തിന് നല്ല നാടകം നടക്കുക. 10 ദിവസം ഉത്സവം ഉണ്ടായിരുന്നു, നല്ല ഉറക്കളപ്പമായിരുന്നു. നാടകം കാണാൻ വേണ്ടി അവിടെ ഇരുന്ന് ഈ ഹൈഡ്രജൻ ബലൂണിന്റെ നൂല് എന്റെ പെരുവറിലെ കെട്ടി വെച്ചിട്ട് ഞാൻ നാടകം കാണാൻ ഞാനിരുന്നു. നേരെ അങ്ങനെ ഇരുന്നിരുന്ന് അങ്ങ് ഉറങ്ങിപ്പോയി. നേരെ പോലത്തെ കണ്ണു തുറന്ന് നോക്കിപ്പോണ്ടല്ലോ, ശ്രീലങ്ക നിങ്ങളെ സ്വാഗതം ചെയ്തെന്ന്. പിന്നെ ഇവനുള്ള കൊണ്ട് രക്ഷപ്പെട്ടു. അങ്ങനെ ഇവനെ ആ കടലിലോട്ട് കണ്ടിട്ട് ഇവന്റെ പുറത്ത് കയറി നീന്തി ഇഞ്ഞു പോകുന്നു. പിന്നെ പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ ബലൂൺ കൊണ്ട് പല ഉപകാരങ്ങളൊക്കെ നമുക്ക് ഉണ്ട്. ഈ ബലൂൺ വെറും നിസ്സാര സാധനമല്ലല്ലോ ബലൂൺ എന്ന് പറയുന്ന സംഭവം. എന്റെ രൂപം ഉണ്ടാക്കാൻ പറ്റുമോ ബലൂണിൽ? ഞാൻ ബലൂൺ കൊണ്ട് രൂപം ഉണ്ടാക്കാന്ന് പറഞ്ഞല്ല, പാരഷൂട്ട് കൊണ്ട് രൂപം ഉണ്ടാക്കാന്നല്ല പറഞ്ഞു. പിന്നെ ഈ ബലൂണിന്റെ ഒരുപാട് സംഗീതം പഠിക്കുന്ന കുട്ടികൾക്ക് നല്ലതാണ് ഈ ബലൂൺ. ബലൂൺ പിന്നെ സംഗീതം പഠിക്കുന്ന കുട്ടികൾക്ക് നല്ലതാണ് ഈ ബലൂൺ. കുട്ടികളിക്കുന്ന നല്ലത്. ഈ സംഗീതം പഠിക്കുന്ന കുട്ടികൾക്ക് ശ്രുതി കിട്ടാൻ വേണ്ടി ഈ ബലൂൺ നല്ല ഉപകരിക്കും. സംഗീതത്തിന്റെ ശ്രുതിയും ബലൂണുമായിട്ട് എന്ത് ബന്ധം? കാണിക്കാം, ഇപ്പൊ കാണിച്ചുതരാം. ഇങ്ങനെ അങ്ങോട്ട് നിർമ്മിച്ചു പിടിക്കുക നാദം. ഇത് 2.5 ഘട്ടക്ക് പിടിക്കാവൂ. 8 പിടിച്ചിട്ട് കീറി കൈ ഇരിക്കും. പിന്നെ സാധാരണ ബലൂൺ കച്ചവടക്കാരൊന്നും അല്ല ഞങ്ങള്. പിന്നെ ഞങ്ങള് ബലൂണിൽ ഭയങ്കര വിസ്മയങ്ങൾ തീർക്കും. എന്ന് പറഞ്ഞാൽ പല പല രൂപങ്ങള്. എന്തുതരം രൂപങ്ങളാ? ഇതുപോലെ മങ്കി, ടെഡി ബിയർ, അങ്ങനെ പല പല മൊയല്, പൂവ്, എല്ലാ സംഭവങ്ങളും ഞങ്ങൾ ഉണ്ടാക്കും. കാണാൻ പറ്റുമോ? ഞങ്ങൾ കൊച്ചി നാളെ ഇറക്കിയിട്ടുണ്ട്. ആണോ? ഫോർട്ട് കൊച്ചി നിന്ന്. ഫോർട്ട് കൊച്ചി ആ ഇതിനു വേണ്ടിയിട്ട്. പിന്നെ എന്നാ വിളി 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 വരൂ ബലൂൺ ചുള്ളിക്കൽ, അല്ല പ്രവീൺ ചുള്ളിക്കൽ കടന്നു വരൂ. പ്രവീൺ, ഇതാണ് പ്രവീണിന്റെ ഒരു ഭയങ്കര ഇഷ്ട വിനോദമാണ് അല്ലേ? അതെ. ാണോ അതോ? ഞാൻ ബലൂൺ ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ ഒന്ന് നമുക്ക് കാണാൻ പറ്റുമോ? കിരീടധാരണം നമ്മുടെ മിഥുൻ രാജാവിന് കിരീടധാരണം ചെയ്യാൻ പോവാണ്. പിന്നെ വാളും വെക്കും, വാളും കിരീടധാരണം. നടന്നോട്ടെ, പരിപാടി നടക്കട്ടെ, ഒന്ന് കാണിച്ചു കൊടുക്കാം. നമ്മൾ ചെയ്ത സംഭവങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും. അപമാനിക്കാനുള്ള പരിപാടിയാണ്. ഒരു ബലൂൺ പോരാതെ ഒരു. താങ്ക് യു. അല്ല അസല് കിരീടം. നമുക്കൊരു ചെറിയൊരു വാളുണ്ടാക്കാം. ഓക്കെ, വാള് ഇതാ തിരിച്ചിടാ. ഓ വാ, അടിപൊളി.
നല്ലൊരു വാള് വെക്കാൻ പറ്റും. ചെങ്കോലും കിരീടവും. അല്ല, നമ്മള് പഴശ്ശിരാജ കണ്ടിട്ട് പക്ഷെ പിഴച്ചരാജ ആദ്യമായിട്ടാണ്. ആ സാറമ്മാർക്കും കൂടി പറ്റുന്ന രണ്ടു മൂന്ന് നല്ല സാധനങ്ങൾ കൊടുക്കണേ. ഇതേപോലെയൊക്കെ തന്നെ ഉണ്ടാവണേ. ഇത് ടിനിച്ചേന് വേണ്ടി ഉണ്ടാക്കണതോ? എന്നാ വേറെ രണ്ട് ബലൂണും കൂടി കൂട്ടിക്കിട്ടേക്ക്. ബലൂൺ അല്ലേ നമ്മൾ ഉത്സവപ്പറമ്പിൽ കാണുന്നത്? ശരിക്കും നമ്മള് ഈ രൂപത്തിലുള്ള ബലൂൺ. ഇദ്ദേഹത്തിന്റെ തലയിൽ വെക്കാം. വേറൊരു ബലൂൺ എടുക്കാം. നല്ലതാ, റീത്ത് പോലുണ്ട്. അത് നങ്കത്ത് വെക്കുന്ന കഴുത്തിനല്ല. ഇതിനെ വാള് പിടിക്കുന്ന അങ്ങനെ തന്നെ പിടിക്കണേ. മുന്തിരിക്കുല. അത് തിരിച്ചേട്ടാ, താങ്ക് യു. നമ്മൾ രണ്ട് ബലൂൺ ജോയിന്റ് ചെയ്തേക്കാണ് അല്ലേ? ആർക്ക് കൊടുക്കാനാണ് തിരിച്ചേട്ടത്? ഇത് നമ്മളെ പക്രുചേട്ടന് കൊടുക്കാൻ. ഇത് പക്രുചേട്ടൻ അല്ല, തിരിച്ചേട്ടത് ആർക്കാണ് കൊടുക്കുന്നത്? ഇത് ഇവന് കൊടുക്കും. അതെ, പക്രു ബലൂൺ വെച്ച് കളിക്കണ ഇവൻ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ. ഇത് വലിയ ബലൂണാണ്, ബോൾ ബലൂൺ. ഓക്കെ, ഇതൊക്കെ നോയിക്കൊണ്ടിരിക്കണ. അല്ലാതെ പണിയൊന്നും അറിയത്തില്ലല്ലേ. ഞാൻ പഠിപ്പിച്ച സംഭവം ആണോ? എന്നിട്ട് ഒരെണ്ണം ചെയ്ത് കാണിച്ചിരുന്നു. ഞാൻ ചെയ്തില്ല, ഇപ്പൊ ചെയ്യത്തില്ല. കാറ്റുമായിട്ടുള്ള ഒരു പണി എനിക്ക് പറ്റത്തില്ല. കാറ്റുമായിട്ടുള്ള പണി പറ്റത്തില്ല, മനസ്സിലായില്ല. വായു ഓവുണ്ട്, അതുകൊണ്ട് പറ്റത്തില്ല. മക്കൾ, ഇങ്ങനത്തെ മീനൊന്നും നമ്മുടെ ഇല്ല, അതുകൊണ്ടാ. ബ്യൂട്ടിഫുൾ. ശ്രദ്ധിച്ച് കണ്ടോണോ? കണ്ടിട്ട് എന്തിനാ ദുബായ് പോയി ഉണ്ടാക്കാം. ഇത് പഠിച്ചതാണ്? എവിടെന്നെങ്കിലും ആരെങ്കിലും പഠിച്ചതാണ്? പഠിച്ചു, പിന്നെ ഓരോ ജസ്റ്റ് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് ഡിഫറെന്റ് ആയിട്ടുള്ള ചെയ്ത്. അല്ല, പ്രാക്ടീസ് ഇപ്പൊ വീട്ടുകാർ കാണുമ്പോ ഇത്രയും പ്രായമായിട്ടും ബലൂൺ വെച്ച് കളിക്കുന്നൊക്കെ പറയില്ലേ? അല്ല, എന്റെ വീട്ടിൽ എന്റെ മകള് എന്നും ഹാപ്പിയാണ്. കാരണം വരുമ്പോ അവർക്ക് ഓരോ ദിവസം ഓരോ ഡിഫറെന്റ് ടൈപ്പ് ടോയ്സ് ഉണ്ടായി. മാത്രമല്ല ലാഭമാണ്, നമ്മളൊക്കെ എത്ര ടോയ് വാങ്ങുന്നു. പുള്ളി വീട്ടിൽ ബലൂൺ വെച്ച് ഉണ്ടായി കൊടുക്കും, വേറെ കുഴപ്പമില്ല. പക്ഷേ നമുക്ക് ഇദ്ദേഹത്തിന്റെ ഫാമിലി ഒന്ന് കാണണ്ടേ? ഇദ്ദേഹത്തിന്റെ പ്രൊഫൈൽ നമുക്കൊന്ന് കാണാം. ടേക്ക് എ ലുക്ക് അറ്റ് ദി വീഡിയോ പ്രൊഫൈൽ. സുഹൃത്തുക്കൾ മായാവി എന്ന ഓമനപ്പേരിട്ട് വിളിക്കുന്ന ഒരു കലാവ്യക്തിത്വം. വിരൽത്തുമ്പുകളിൽ ബലൂണുകളുടെ വർണ്ണ വിസ്മയങ്ങൾ ഒളിപ്പിച്ച അതുല്യ പ്രതിഭ പ്രവീൺ ചുള്ളിക്കൽ. ഫോർട്ടുകൊച്ചി സ്വദേശിയായ പ്രവീൺ ഇന്ന് ഇന്ത്യയിൽ അധികം ആരും ശീലിച്ചിട്ടില്ലാത്ത ബലൂൺ മോഡലിംഗ് എന്ന കലാവിദ്യയെ വേദികളിൽ അവതരിപ്പിച്ച് കാണികളെ അമ്പരപ്പിക്കുന്നു. ടൂറിസം മേഖലയിൽ പാക്കേജിംഗ് ഡ്രൈവർ കൂടിയായ പ്രവീൺ ചുള്ളിക്കൽ മലയാളികളുടെ ആഘോഷ വേദികളിൽ ഇന്ന് സ്ഥിരം സാന്നിധ്യമാകുന്നു. ബലൂണുകളുടെ നിറപ്പകിട്ടുമായെത്തി പ്രേക്ഷകരെ ആസ്വാദനത്തിന്റെ നവ്യാനുഭൂതിയിലേക്ക് എത്തിച്ച പ്രവീൺ ചുള്ളിക്കലിന് കോമഡി ഉത്സവത്തിന്റെ സ്നേഹാദരവുകൾ. അപ്പോ വെരി വെൽ ഡൺ. താങ്ക് യു മിഥുനെ. ഉത്സവത്തിന്റെ പ്രധാന ഐറ്റമാണ് ഇവിടെ കൊണ്ടുവന്നത്. കറക്റ്റ്, ഞാൻ ഈ സാധനം കണ്ടപ്പോൾ ഉറപ്പിച്ചു. മെൻഷൻ ചെയ്തില്ലത് കാരണം ഇതിപ്പോ വെറുതെ ഒരു ബലൂൺ കാരൻ വന്നാലല്ല. നമ്മുടെ കോമഡി ഉത്സവം, ഉത്സവത്തില് ഏതൊരു അമ്പലത്തിലും എവിടെയും കാണാൻ പറ്റുന്ന ഒരു സംഭവം നമ്മുടെ ഇവിടെ എത്തിയത് കുറച്ച് വൈകി. ഉത്സവത്തെ കളർഫുൾ ആക്കുന്ന ബലൂണാ. ഉത്സവം തുടങ്ങുന്നതിന് മുമ്പ് വരുന്നതും ഏറ്റവും അവസാനം പോകുന്നതും ബലൂൺ തന്നെയായിരിക്കും. പക്ഷെ ഇവിടെ വന്ന് ഇങ്ങനെ അതിനകത്ത് ഇത്രയും ഒരു കല എന്ന് പറയുന്നത് ഒരു കൈവിരുത് തന്നെയല്ലേ. കലയെന്ന് പറയുന്നത് എല്ലാം കല തന്നെയാണല്ലോ. അതിൽ ഇദ്ദേഹം ഒരു തികഞ്ഞ കലാകാരനാണ്. എല്ലാ ആശംസകളും കേട്ടോ. ഈ ബലൂൺകാരനെ കൊട്ടത്തൊരാളെ എടുപ്പുണ്ട്. ആ കാശ് മേടിച്ചോണ്ടോ പുള്ളിയാ? എനിക്ക് ഭയങ്കര സംശയമുണ്ട് കേട്ടോ.
കാരണം അങ്ങ് ബോസാണോ ശരിക്കും? കാരണം ഇതൊക്കെ ഓരോന്ന് ഉണ്ടാക്കുമ്പോ നിങ്ങളുടെ മുഖത്ത് ഭയങ്കര അടിക്കുന്ന ആളാ. അല്ല, ഞങ്ങൾക്ക് ഇവിടെ വന്ന് ഒരു കച്ചവടം നടത്താനും ഇതുപോലെ ഒരു പെർഫോമൻസ് നടത്താനുള്ള അവസരം തന്നത് കൊണ്ട് ഞങ്ങൾക്ക് വായു ഭഗവാനോട് ഭയങ്കര നന്ദി. വായുഗോപം എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായി? വായു പോയി കഴിയുമ്പോഴേ നമ്മുടെ അപ്പുറത്തിരിക്കുന്ന ആൾക്കാർക്കാർ നല്ല കോപം വരുന്നു. അല്ല, വായുഗോപം എല്ലാവരും മനോജിന് നല്ലൊരു കൈ കൊടുത്തെ. മനോജ് എപ്പോഴൊക്കെ ഇവിടെ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ഇവിടെ വന്ന് ഏറ്റവും നന്നായിട്ട് സ്കോർ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് മനോജ്. എന്തിനും മറുപടിയുള്ള ആളാ. താങ്ക്സ് ലോട്ട്. ഇനി മേലാൽ ഏരിയ കണ്ടുവരുന്നത് കേട്ടോ, വെരി വെൽ ഡൺ കേട്ടോ, ഗംഭീര വരുന്നത് കേട്ടോ. എല്ലാവരും എവർക്കും വേണ്ടി ഒരു നല്ല കൈയടി. ഈസ്റ്റി കോമഡി ഉത്സവം പവർഡ് ബൈ സുനിത്ര മാട്രസ് ആൻഡ് വി സ്റ്റാറിൽ ഒരു സ്പോട്ട് ഡബ്ബിംഗ്. സ്പോട്ട് ഡബ്ബിംഗിനായി ഇത്തവണ വരുന്നത് പ്രജിത്ത്. ലെറ്റ്സ് വെൽക്കം പ്രജിത്ത്. ആരെയാണ് ചേട്ടാ? ഞാൻ ചെയ്യുന്നത് നവ്യ ചേച്ചിയുടെ നന്ദനം എന്ന ചിത്രത്തിലെ സ്പോട്ട് ഡബ്ബിംഗ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും കണ്ടു നോക്കാം. സ്പോട്ട് അറിയാലോ, ഗോ ടു ദ സ്പോട്ട്. വിഷ്വലിലൂടെ തരാം. ഒരു പാഴ്മോഹം എന്റെ ഈ പൊട്ട മനസ്സിൽ തോന്നിയപ്പോ ഞാൻ ഓടി ഇങ്ങോട്ടാ വന്നത്. നോക്കിയാ കാണാത്ത ഉയരത്തിലുള്ളത് എനിക്ക് വിധിച്ചതല്ലെങ്കിൽ എന്നെ നേരൊഴുക്കി നടത്തണമെന്ന് ഞാനൊന്നും പ്രാർത്ഥിച്ചിരുന്നില്ലേ. എന്തിനായിരുന്നു ഈ പാവം പെണ്ണിനെ കൊണ്ട് സ്വപ്നം കാണിച്ചത്? ഈ കണ്ണീര് കാണാനോ ആണോ എന്നും കേടാണ്ട് ഈ തിരി തെളിയിച്ചിന് തന്നതാ? വേണ്ട, ഇനി ഞാൻ ഈ തിരി തെളിയിക്കില്ല. കലക്കി എന്ന് പറഞ്ഞാ ഗംഭീരമായി. ഒരാണ് ഒരു ഫീമെയിൽ ക്യാരക്ടറിന് ഫുൾ ലെങ്ത് ഡബ് ചെയ്യുന്നത് കോമഡി ഉത്സവത്തിൽ ആദ്യമായിട്ടല്ലേ? അപ്പോ അതിനൊരു വലിയ കൈയടി. തിഞ്ചടാ. അല്ല, മോഡലേഷനും ഈ അതും സ്ത്രീ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് അത്ഭുതങ്ങൾ, ഞാൻ പറഞ്ഞില്ല ഇവിടെ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഒന്നിനെ ഫോളോ ചെയ്തല്ല മറ്റൊന്ന് വരുന്നത്, അതിനെ വെല്ലുന്ന രീതിയിലാണ് വരുന്നത്. ഇത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ട് പുറത്തുള്ള പാർട്ടിസിപ്പൻസ് വീണ്ടും അല്ലെ ഇവിടെ എത്തുന്നതിന് വേണ്ടിയിട്ട് മത്സരിക്കുകയാണ്. അതിന് നിങ്ങൾക്കൊരു സല്യൂട്ട് തരാതെ പറ്റില്ല. കാരണം തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അറ്റംപ്റ്റ് ഭയങ്കര അറ്റംപ്റ്റ് തന്നെയാണ്. ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് അത് പെർഫെക്റ്റ് മോഡലേഷൻ. ഓൾ ദി ബെസ്റ്റ്. കഴിഞ്ഞ തവണ ചെയ്ത സമയത്ത് ഞാൻ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ കൈയടി കിട്ടിയത് നവ്യ ചെയ്തപ്പോഴാണ്. അപ്പോൾ പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ കൈയടി കിട്ടുന്നത് സ്റ്റേജിൽ ചേട്ടന്റെ വോയിസ് ചെയ്യപ്പോഴാണ്. അയ്യോ, ഒന്നും പറയാ, ഗംഭീരം രസമായിട്ടുണ്ട്. അല്ല, അതിനെ കുറിച്ച് പറ. ആ സൗണ്ട് എങ്ങനെയുണ്ട്? ഏതാ ഇപ്പൊ കേട്ടില്ലേ? ഏടാ ഏടാ ഏടാ, ഇതാടാ പുരുഷ ശബ്ദം. അപ്പോ പ്രജോട്ടാ, പ്രജിത്തെ സാധാരണ നമ്മൾ ഡബ് ചെയ്യുമ്പോൾ വൈഡ് ഷോട്ടിലൊക്കെ നമ്മൾ ഡബ് ചെയ്ത് കണ്ടിട്ടുണ്ട്, ക്ലോസ് ഒക്കെ ആണെങ്കിലും കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഒറ്റ ഒരാളുടെ ഇത് വെച്ചുകൊണ്ട് അത് വളരെ ഫേമസ് ആയിട്ടൊരു ഡയലോഗാണ്. അത് ലിപ്പ് സിങ്ക് ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു. അപ്പം എന്തായാലും ഇനിയും ഒരുപാട് വേദികൾ കിട്ടട്ടെ, നല്ലൊരു കലാകാരനായി മാറട്ടെ എന്ന് ആശ്വസിക്കുന്നു. താങ്ക് യു പ്രജിത്ത്. എല്ലാവരും പ്രജിത്തിന് വേണ്ടി കം ഓൺ. താങ്ക് യു പ്രജിത്ത്. ഈസ്റ്റി കോമഡി ഉത്സവം പവർഡ് ബൈ സുനിത്ര മാട്രസ് ആൻഡ് വി സ്റ്റാറിൽ രണ്ടാഴ്ച നിറഞ്ഞു നിന്ന ഉത്സവം ചിരിയുടെ പൂരം ഇന്ന് കൊടിയിറങ്ങുകയാണ്. കൊടിയിറക്കത്തിന് നമ്മുടെ ഈ ഉത്സവ നടത്തിപ്പുകാരെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കൊടിമരവും കൊണ്ടേ വരാവും കേട്ടോ, പ്ലീസ് എല്ലാവരും വരും. പത്രചേട്ടാ, തിരിച്ചേട്ടാ ആൻഡ് പ്രജോത്. എല്ലാ പ്രജോത്, പ്ലീസ്. ഉത്സവം നടക്കുമല്ലോ, സത്യം കൊടിയേറാം.
ഞാൻ പ്രജോടിന്റെ അടുത്ത് കേട്ടെ. പ്രജോട എപ്പോഴും ഇവിടെ പ്രജോട്ടന്റെ ഒരു സപ്പോർട്ട് ഭയങ്കരമാണ് ആൾക്കാർക്ക് എല്ലാവർക്കും തന്നെ. എങ്ങനെ ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ രണ്ടാഴ്ചത്തെ ഉത്സവം? രണ്ടാഴ്ചത്തെ ഉത്സവം വളരെ ഗംഭീരമായിരുന്നു. കാരണം ഓരോ എപ്പിസോഡ് കാണുമ്പോഴും ഓരോ കലാകാരന്മാർ ഓരോന്നിനേക്കാൾ വളരെയധികം ഭയങ്കരമായി ബെസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഉറപ്പായിട്ടും പക്കുറിച്ചേട്ടാ, ഇവിടെ നമ്മൾ ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനോട് പക്കുറിച്ചേട്ടൻ എന്താണ് അഭിപ്രായം? നമ്മള് ചില ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനോട് പക്കുറിച്ചേട്ടൻ പറയാറുണ്ടല്ലോ മാറ്റണമെന്ന് പറയണോ? ഇല്ല, ഒരിക്കലും അങ്ങനെ പറയില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് ആവേശത്തോടുകൂടി ആഗ്രഹത്തോടും കൂടിയാണ് പലരും ഈ വേദിയിലേക്ക് വരുന്നത് അല്ലേ. അപ്പൊ അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക, അവർക്ക് പരമാവധി നമ്മള് എന്താ പറയാ ചൂട് പിടിപ്പിച്ച് പലരെയും വിടുന്നുണ്ട്. അവരെത്ര സൂപ്പർ ആയിട്ടാണ് തിരിച്ചു വരുന്നത്. ഇല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പം ഇതിന്റെ ചോദ്യം ഈ കൊച്ചു കുട്ടികളെയൊക്കെ ചോദിക്കൂലേ, എടാ നീ അവിടെ പോകുമ്പ നീ എന്നാ ചെയ്യണമെന്ന് പറയുമോ? എന്റെ പാപ്പ ഇനി വേറൊരു കാര്യം ഇവിടെ പറയാനുണ്ട്. ഈ രണ്ടാഴ്ചക്കുള്ളിലാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്. അതൊരു വലിയൊരു അത്ഭുതപ്പെടുത്തുന്ന ഒരു കണ്ടെത്തൽ തന്നെയാണ്. എനിക്കറിയില്ലായിരുന്നു നമ്മുടെ ഈ മിഥുൻ ഗിന്നസ് ബുക്കിൽ കയറിയ ആളാണെന്ന്. സത്യത്തിൽ ഈ കൊടിമരത്തിന്റെ ഒക്കെ ഇടയിൽ ശ്രദ്ധിക്കാതെ പോയി എന്നുള്ളതാണ് സത്യം. 84 മണിക്കൂർ 15 മിനിറ്റ് കണ്ടിന്യൂസ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയ ആളാണ്. അതിപ്പോ 3 വർഷമായി ഞങ്ങളിവിടെ മാർക്കറ്റിൽ മീൻ വിൽക്കുന്ന ആൾക്കാർ ചോദിച്ചു പുള്ളിനൊന്ന് കിട്ടുമെന്ന് ചോദിച്ചു. വിളിച്ചു പറയൂലോ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് ഇന്റർനാഷണൽ ക്രെഡിറ്റ് ആണ്, കുറച്ചും കൂടെ മാറുക. ഞങ്ങള് രണ്ട് ഗിന്നസ് ആണ്. സോളിഡ് ഫൺ ഹിയർ. നമുക്ക് ഇവിടെ കോമഡി ഉത്സവത്തിൽ നമുക്ക് എന്നും ആഘോഷം തന്നെയാണ്. തൽക്കാലം ഈ രണ്ടാഴ്ചത്തെ ആഘോഷത്തിന് ഇപ്പോ ഒരു ബ്രേക്ക്. ടേക്ക് കെയർ ആൻഡ് ബൈ. ഓരോത്തന്റെയുടെ ഓട്ടക്കേഷൻ എന്താ ഉള്ളത്? ഒന്നുമില്ല. ഒടുവിൽ സംഗീതത്തിന്റെ ആദ്യാക്ഷരങ്ങൾ പഠിപ്പിച്ച അമ്മയെ മനസ്സിൽ ധ്യാനിച്ചു ദർബാർ രാഗത്തിൽ ഒരു സാധന ഘടനം. തന്താനി താനികതിത്തൈതം തിന്നാരോദകൃതേ താനിത്തം താനികതിത്തൈതം തിന്നാരോ. കാലിയുടെ വരവ് മുരുകൻ അറിയണ്ടേ? അതിനുള്ള ക്ഷണക്കത്താ നീ. മൂപ്പൻ പറഞ്ഞതാണ് പ്രണയത്തെ കുറിച്ച്. എന്താണ്, എനിക്ക് ഒരാളോട് മാത്രമേ ഇപ്പൊ പ്രണയുള്ളൂ. സിനിമ, മലയാള സിനിമയാണ്, അതാണ് എന്റെ കാമുകി. എന്തോ ആളുകൾക്ക് ഇഷ്ടമാണ്. ഈ കേരളത്തിലെ എല്ലാ മിമിക്രിക്കാർക്കും ഹസീബ് ഒരു എനർജി. ആറ്റുമണൽ പായയിൽ ഹന്തിവയിൽ ചാഞ്ഞനാൾ.